കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യൽ ലൈവ് ടിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ വന്യപ്രേക്ഷകർക്കും സ്നേഹം നിർമ്മ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇത് എവിടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർക്കടക മാസത്തിൽ ചെയ്യാവുന്നതും ചെയ്യാൻ പാടില്ലാത്തവരുടെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഒരു വിഷയം അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്തി പറയുന്നത് മാത്രം കർക്കിടക മാസത്തിലെ നമുക്ക് കൂടുതലൊക്കെ ഈ മഴയായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു മാസം അപ്പോൾ ഈ കർക്കിടകി എന്ന ഒരു രാക്ഷസയുടെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഒരു മാസമൊന്നും കർക്കിടക മാസത്തിനെ പറയാറുണ്ട് പുണ്യമാസവുമായിട്ട് ഒക്കെ പറയാറുണ്ട് അപ്പോൾ ഈ മാസങ്ങളിലാണ് നമുക്ക് പഴയകാലത്ത് ക്ഷേത്രങ്ങളിലെ വീടുകളിലേക്കെ അടുപ്പിച്ച് ഏർ പന്ത്രണ്ട് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസവും ഒക്കെ ഗണപതിയോ ഭഗവത് സേവയൊക്കെ അടുത്ത ഒരു വർഷം ഒരു വർഷത്തെ കഴിഞ്ഞ അടുത്ത വർഷത്തെ വില എൽപ്പയും ഈ സമയത്ത് വീട് ശുദ്ധിയാക്കുക ചുറ്റുപാടും ശുദ്ധിയാക്കുക ഓണത്തിനെ വരെ വിൽക്കുക ഇതുപോലെ തന്നെ കർക്കിടമാസം ഒന്നാം തീയതി ഒട്ട് പത്താം തീയതി വരെ അല്ലെ പന്ത്രണ്ടാം തീയതി വരെ ഒക്കെ ഗണോദ്യോഗം ഭഗോത്സവ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യാറുണ്ട് അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനതത്വം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഗണോദ്യോഗത്തിനും ഒക്കെ ആണെങ്കിൽ അതിനകത്ത് ഹോമിക്കാൻ ദ്രവ്യങ്ങളായാലും മെഡിസിൻസാണ് അപ്പം ഈ മഴയായിട്ടൊക്കെ ബന്ധപ്പെട്ട സമയമാകുമ്പോൾ ഈ പറഞ്ഞ രോഗാണുക്കളും മറ്റുള്ളതൊക്കെ വർദ്ധിച്ചു വരുന്ന സമയമായിരിക്കും അല്ലേ ഈ സമയത്ത് അതിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിനൊക്കെ ആയിട്ട് ഈ ഗണപതിയോഗത്തിനകത്ത് മെഡിസിൻസ് ഹോമിച്ചതിൻ്റെയൊക്കെ പുക നമ്മൾ ശ്വസിക്കുന്ന നന്നായിരിക്കും അതുപോലെ തന്നെ ഭഗവത് സേവയിലായാലും നമ്മൾ ഒരുപാട് പുഷ്പങ്ങളാൽ ആ പുഷ്പങ്ങളൊക്കെ മെഡിസിൻസ് ആണ് അവരുടെ പുഷ്പങ്ങളായ നമുക്ക് പുഷ്പങ്ങളിലേക്ക് കഴിക്കുന്നു ആ മന്ത്രങ്ങളൊക്കെ നമ്മുടെ മന്ത്രധ്വനികളൊക്കെ നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ നിൽക്കുകയും അത് നമുക്ക് വരുന്ന ഒരുപാട് നെഗറ്റീവ്സിനെ ഒഴിവാക്കാൻ സഹായിക്കുകയും പുതിയ ഒരു വർഷം നമുക്ക് ഗുണകരമായിട്ട് നിൽക്കുകയും ഒക്കെ നമുക്ക് ചെയ്യും പിന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം കർക്കിടകത്തിൽ ഗ്രഹ പ്രവേശനം അതായത് പാൽ കാച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നൊരു മൃഷമുണ്ട് അതുപോലെ കല്ലിടുക കട്ടള വയ്ക്കുക ഇങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യാൻ തെറ്റില്ല പാല് കാച്ച് മുതലായ കാര്യങ്ങൾ ചെയ്യുക പുരപണി മുടങ്ങിക്കിടന്ന പുരപണി പുനരാരംഭിക്കുക ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പുതിയതായിട്ട് ഇറങ്ങി തിരിക്കുന്നതിനും കല്ലിടുന്നതിനൊക്കെ ഒരു ഉത്തമമായിട്ട് പറയുന്നില്ല എന്നാലും മധ്യമായിട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്നും പറയപ്പെടുന്നുണ്ട് കർക്കിടകത്തിൽ പിന്നെ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമായണം ഭാഗവതം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാരായണം ചെയ്യുന്നതും രാവിലെ വീട്ടുമൊക്കെ നമ്മുടെ ഗ്രഹങ്ങളിലൊക്കെ മന്ത്രപൂരിതമായിട്ട് മന്ത്രം നിറഞ്ഞു നിൽക്കുന്ന മന്ത്രധ്വനികളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ അന്തരീക്ഷമൊക്കെ സംജാതമാവുന്നതായിരിക്കും പക്ഷെ അതൊക്കെ പഴയകാലത്തെ പോലെ അത്രയും ഇതായിട്ട് ഇപ്പം കണ്ടുവരുന്നില്ല അതൊക്കെ കൂടുതലായിട്ട് പ്രാർത്ഥനകളും മന്ത്രജപങ്ങളും രാമായണം ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായനകളും ഒക്കെ നന്നായിരിക്കും അങ്ങനെയൊക്കെയുള്ള ജപിക്കുന്നത് നമുക്ക് ഒരുപാട് ഐശ്വര്യവർധനവിനൊക്കെ സഹായിക്കും അവനവൻ ചെയ്യുന്നതിൻ്റെ കർമ്മഫലമാണ് അല്ലെങ്കിൽ അവനവൻ ചെയ്യുന്നതാണ് അവനവന് കിട്ടുന്നതെന്ന് പറയുന്നത് പോലെ അവൻ അങ്ങനെയൊക്കെയുള്ള ശ്രദ്ധിക്കുക നന്നായിരിക്കും കടമാസത്തെ വിവാഹങ്ങൾ ഒന്നും നടത്താറില്ല കടമാസത്തെ നടത്തുന്ന വിവാഹങ്ങൾ ഒന്നും ശുഭമാവാറില്ല എന്നൊരു പക്ഷമുണ്ട് വിവാഹങ്ങൾ കഴിവതും കർക്കിടക മാസത്തിൽ ചെയ്യാറില്ല മംഗളകർമ്മങ്ങൾ സ്വതവേ നല്ല രീതിയിൽ കുറവാണ് കർക്കടകത്തിന് നടത്തുന്നത് അതുപോലെ ഇലക്കറികൾ കഴിക്കണം കൂടുതലായിട്ട് കഴിക്കണം അതുപോലെ പോഷക അംശമുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കണം ദൂരയാത്രകൾ ഒഴിവാക്കണം മക്കള അതുപോലെ ബലികർമ്മങ്ങളും മുടക്കാൻ പാടില്ല കഴിവതും ബലികർമ്മങ്ങൾ ചെയ്യണം ബലികർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് എങ്ങനെ അക്കളത്തില് നമുക്ക് സ്വന്തമായിട്ട് ചുരുങ്ങിയ രീതിയിൽ വീട്ടിൽ ബലിയിടാൻ പറ്റുന്നത് കാരണം ബലിയിടുക കാക്കയ്ക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രകൃതിയുടെ നിലനിൽപ്പിന് ഭാഗമായിട്ട് നിൽക്കുന്ന മക്കൾ മാത്രം മറ്റു പക്ഷികൾക്കും മറ്റ് യുവികങ്ങൾക്കും എല്ലാം അവരെ അവരെക്കൂടെ ബഹുമാനിക്കുക പ്രകൃതിക്കുള്ള സമർപ്പണമായിട്ട് സങ്കല്പിച്ച് ചെയ്യുന്ന പക്ഷമുണ്ട് അതുകൂടാതെ നമ്മുടെ കുടുംബത്തിലെ പിതൃക്കൾ മരിച്ചു പോയവർക്കൊക്കെ ആഹാരം കൊടുക്കുക അവരെ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിൽ അവരെ ഒന്ന് നമിക്കുക അവരുടെ ഒരു അനുഗ്രഹത്തിന് പാത്രമാവുക എന്നൊക്കെയുള്ളതുകൊണ്ടും ഉദ്ദേശിക്കുന്നുണ്ട് അത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓരോ മാസവും പഴയകാലത്തൊക്കെ പറയുകയാണെങ്കിൽ കക്കട ഒന്നാം തീയതി തൊട്ട് മുപ്പതാം തീയതിയിലും പത്താം തീയതി വരെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് ഒരുപാട് മംഗളകർമ്മങ്ങളുണ്ട് പഴയ ബ്രാഹ്മണ ഇല്ലങ്ങളിലൊക്കെയാണ് പഴയ കാലത്ത് ചക്രാബ്ദൂ പൂജ എന്ന് പറഞ്ഞു പൂജയുണ്ട് ഗ്രഹശാന്തി കർമ്മങ്ങളുണ്ട് ദാനങ്ങളുണ്ട് ത്രികാല പൂജ തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെയുള്ള പൂജ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഴയ കാലത്ത് ചെയ്തുവന്നിരുന്നു അന്നൊക്കെ അതൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണങ്ങളും അതിൻ്റെ ബെനിഫിറ്റുകളും എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇനിയിപ്പം അത് പണ്ടത്തെ പോലെ കർമ്മങ്ങൾ ചെയ്യേണ്ട പൂജകൾ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ കർമ്മങ്ങൾ രൂപിക്കുക ദുരിതങ്ങൾ വർദ്ധിക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ കർമ്മങ്ങൾ എത്രമാത്രം സാമ്പത്തിക ഉദ്ദേശിച്ചത്തോടെ കുറച്ച് സാമ്പത്തികം കുറഞ്ഞിരിക്കുകയല്ലേ സാമ്പത്തികം ചിലവാദത്തിലേക്ക് കുറച്ചോ അനുസരിച്ച് നമുക്ക് ബാധ്യകളും ദുരിതങ്ങളും ഒക്കെ എല്ലാവർക്കും ഞാൻ പറയത്തില്ല കുറച്ച് പേർക്കെങ്കിലും അത് വർദ്ധിച്ചു വരുന്ന അവസ്ഥയിൽ കണ്ടുവരാറുണ്ട് നമ്മൾ കർക്കിടകത്തിൽ ചെയ്യേണ്ട ഒരുപാട് ആചാരങ്ങളുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക കർക്കകത്തിൽ ഒരു കാരണവശാലും ബലി കർമ്മങ്ങളും മുടക്കാതിരിക്കുക അപ്പം ഇങ്ങനെയുള്ള ഗണപതിയും ഭഗവത് സേവ പ്രാർത്ഥനകൾ ഇതൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക മന്ത്രജപങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ക്ഷേത്ര ദർശനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക മുന്നോട്ട് പോവുക കർക്കിടക മാസവും വരുന്ന മാസങ്ങളും എല്ലാം എല്ലാവർക്കും ഗുണകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം